ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി എക്സ്പ്രസ് കോമ്പറ്റിറ്റീവ് എക്സ്പ്രസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ അടുത്ത കാലങ്ങളിൽ ചോദ്യങ്ങളായി വരുന്ന അതായത് ടെൻത് പ്രിലിംസിൽ ഇനി വരാൻ വേണ്ടി പോകുന്നുണ്ട് എൽ ജി എസ് നടക്കുകയാണ് അതുപോലെ ഡിഗ്രി പ്രിലിംസും മെയിൻസും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ദേവസ്വം ബോർഡിൻ്റെ അടക്കമുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണും ഏതാണ് രാജ്യസഭയാണ് രാജ്യസഭയെക്കുറിച്ച് അറിയേണ്ടതല്ല എൻ സിആർ ടി പാഠഭാഗം ഉൾപ്പെടെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക ഓക്കെ ഈ കാണുന്ന മൂന്ന് ഫോട്ടോസ് ആരൊക്കെയാണ് ഉപരാഷ്ട്രപതിയാണ് നമ്മുടെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ് ഡെപ്യൂട്ടി ചെയർമാനാണ് വിശദമായിട്ട് പഠിക്കാം രാജ്യസഭയെക്കുറിച്ചാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നതാണ് രാജ്യസഭ അറിയപ്പെടുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് ഭരണഘടനയുടെ എൺപതാം വകുപ്പ് അനുസരിച്ച് രൂപീകൃതമായി രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ എൺപത് എൺപതാം വകുപ്പ് പ്രകാരം ആർട്ടിക്കിൾ എൺപത് പ്രകാരമാണ് രാജ്യസഭ രൂപീകൃതമായിരിക്കുന്നത് എൺപതാം വകുപ്പ് പ്രകാരം രാജ്യസഭ രൂപീകൃതമായി എപ്പോഴാണ് രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മൂന്നിന് രാജ്യസഭ നിലവിൽ വന്നു ഇനി രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി നിലവിൽ വന്നു അതായത് ഭരണഘടനയുടെ അൻപതാം വകുപ്പ് പ്രകാരം ഉപരിസഭ എന്നറിയപ്പെടുന്ന രാജ്യസഭ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മൂന്നാം തീയതി നിലവിൽ വരികയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് പതിമൂന്നാം തീയതി ആദ്യ സമ്മേളനം നടക്കുകയും ചെയ്തു രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല വ്യക്തമായി പഠിക്കുക സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ടൊക്കെ വരും രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്താണ് കാലാവധി ഇല്ല വ്യക്തമായി പഠിച്ചു നോക്കുക എന്നാൽ രാജ്യസഭാ അംഗത്തിന് കാലാവധി ഉണ്ട് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല ലോക്സഭയ്ക്ക് ചോദിച്ചാൽ അഞ്ചു വർഷമാണ് കാലാവധി അഞ്ചു വർഷം കഴിഞ്ഞാൽ ലോക്സഭയുടെ കാലാവധി കഴിയും എന്നാൽ രാജ്യസഭയ്ക്ക് അത്തരത്തിലൊരു കാലാവധി ഇല്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ രാജ്യസഭ അംഗത്തിന് കാലാവധിയുണ്ട് അത് ആറു വർഷമാണ് രാജ്യസഭാ അംഗത്തിന്റെ കാലാവധിയാണ് ആറു വർഷം ആറു വർഷം എന്നത് രാജ്യസഭാ അംഗത്തിന്റെ കാലാവധിയാണ് ഇനി രാജ്യസഭ അറിയപ്പെടുന്ന മറ്റു പേരാണ് ഉപരിസഭ എന്ന് പറഞ്ഞു കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ് അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ ഉപരിസഭ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഉപരിസഭ രാജ്യസഭ എന്നീ പേര് അറിയപ്പെടുന്നു ഇനി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു ഏറ്റവും ആദ്യം അറിയപ്പെട്ടിരുന്നത് എന്താണ് രാജ്യസഭ എന്ന് വരുന്നതിനു മുമ്പ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അറിഞ്ഞിരുന്നത് ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന ഹിന്ദി പേര് രാജ്യസഭ എന്നതൊരു ഹിന്ദി പേരാണ് ഈ ഹിന്ദി പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി എന്ന് മനസ്സിലാക്കുക ഇതൊരു സ്ഥിരം സഭയാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ഇനി ആറു വർഷമാണ് അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞു മനസ്സിലാക്കുക രണ്ടു വർഷം കൂടുമ്പോൾ രാജ്യസഭയുടെ മൂന്നിലൊന്ന് ഭാഗം അംഗങ്ങൾ പിരിഞ്ഞു പോകും അതായത് രണ്ടു വർഷം കൂടുമ്പോൾ രാജ്യസഭയുടെ മൂന്നിൽ ഒന്ന് അംഗങ്ങൾ എന്താണ് പിരിഞ്ഞു പോവുകയും പുതിയ അംഗങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു അതിനാൽ രാജ്യസഭയെ മൊത്തത്തിൽ പിരിച്ചുവിടാൻ കഴിയില്ല അതായത് മൂന്നിലൊന്ന് അംഗങ്ങൾ മാത്രമാണ് എത്ര രണ്ടു വർഷം കൂടുമ്പോൾ പിരിഞ്ഞു രണ്ടു വർഷം കൂടുമ്പോൾ വെച്ച് മൂന്നിലൊന്ന് അംഗങ്ങൾ എന്താണ് പിരിഞ്ഞു പോവുകയും പുതിയ അംഗങ്ങൾ അതേപോലെ തന്നെ വന്നു ചേരുകയും ചെയ്യുന്നു അതിനാൽ രാജ്യസഭയെ പിരിച്ചുവിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക ഇനി ഭരണഘടനയുടെ ഏത് ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു നൽകുന്നത് നാലാം ഷെഡ്യൂൾ അനുസരിച്ചാണ് ഭരണഘടനയുടെ നാലാം ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു കൊടുക്കുന്നത് ഏതാണ് നാലാം ഷെഡ്യൂൾ ഇപ്പൊ രാജ്യസഭ നാലാം ഷെഡ്യൂളിലാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു നൽകുന്നതാണ് നാലാം ഷെഡ്യൂളിൽ പറയുന്നത് ഇനി ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ് മുപ്പത്തിയൊന്ന് അംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങൾ ഉള്ളത് ഉത്തർപ്രദേശാണ് മുപ്പത്തിയൊന്ന് കേരളത്തിൽ ചോദിച്ചാൽ ഒൻപത് രാജ്യസഭാ അംഗങ്ങളാണ് കേരളത്തിലുള്ളത് ഒൻപത് രാജ്യസഭാ അംഗങ്ങളാണ് ഇനി എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത് മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത് ഏതാണ് മൂന്നെണ്ണത്തിന് അതൊന്ന് ഡൽഹിയിൽ പുതുച്ചേരിയിൽ ജമ്മു കാശ്മീർ എന്നിങ്ങനെയാണ് ഡൽഹി പുതുച്ചേരി ജമ്മു കാശ്മീർ ഡൽഹിയിൽ മൂന്ന് രാജ്യസഭാ സീറ്റും പുതുച്ചേരിയിൽ ഒരു രാജ്യസഭാ സീറ്റും ജമ്മു കാശ്മീരിൽ നാല് രാജ്യസഭാ സീറ്റുമാണ് ഉള്ളത് ഓക്കെ അപ്പോൾ കാശ്മീർ ഡൽഹി പുതുച്ചേരി അന്ന് എങ്ങനെ പഠിക്കാം കാശ്മീർ നാല് ഡൽഹി മൂന്ന് പുതുച്ചേരി ഒന്ന് എന്നിങ്ങനെ പഠിക്കാം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ചോദിച്ചാൽ ഇരുന്നൂറ്റി അൻപതാണ് രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപത് ഇപ്പോഴത്തെ അംഗസംഖ്യ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് നിലവിലെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ചോദിച്ചാൽ മുപ്പത് വയസ്സ് രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് ഇവിടെ രാജ്യസഭയുടെ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം കൃത്യമായി പഠിച്ചിട്ട് പോവുക എത്രയാണ് മുപ്പത് വയസ്സ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് അപ്പൊ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന നമ്മളാണോ അല്ല നമ്മൾ ലോക്സഭയിലേക്കാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഈ രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതി അതായത് സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ നിന്നാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുക ഈ രീതി ഇന്ത്യ കടപ്പെടുത്തിയിരിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ഏതാണ് ദക്ഷിണാഫ്രിക്ക ഇനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും ആർക്കാണെന്നറിയോ അത് രാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിക്ക് പന്ത്രണ്ട് പേരെ പന്ത്രണ്ട് അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുന്നത് പന്ത്രണ്ട് പേരെയാണ് പന്ത്രണ്ട് പേരെ ഇത്തരത്തിൽ രാജ്യസഭാംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് എവിടെ നിന്നാണ് അയർലൻഡ് രാജ്യസഭയിലെ അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക ഇനി ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കല സാഹിത്യം ശാസ്ത്രം സാമൂഹ്യ സേവനം കല സാഹിത്യം ശാസ്ത്രം സാമൂഹ്യ സേവനം എന്നിവയുമായി ബന്ധപ്പെട്ട് ആണ് ഓക്കെ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് അധ്യക്ഷൻ ചെയർമാൻ ആയിരിക്കും രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ചെയർമാൻ ആണ് ആ ചെയർമാൻ ഉപരാഷ്ട്രപതി ആയിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ആരാണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് എന്ന് മനസ്സിലാക്കുക ഉപരാഷ്ട്രപതി രാജ്യസഭ അംഗങ്ങൾ തങ്ങളുടെ ഇടയിൽ നിന്ന് ഒരംഗത്തെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കുന്നുണ്ട് അതായത് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാൻ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് രാജ്യസഭയിൽ നിന്ന് തന്നെയില്ല അതായത് രാജ്യസഭാ അംഗങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരംഗത്തെ ഡെപ്യൂട്ടി ചെയർമാനായി തെരഞ്ഞെടുക്കുന്നു അതായത് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും രാജ് ചെയർമാന്റെ അഭാവത്തിൽ രാജ്യസഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി ചെയർമാനാണ് രാജ്യസഭ രാജ്യസഭാ ചെയർമാന്റെ അഭാവത്തിൽ സഭയിലെ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക ഇനി ഡെപ്യൂട്ടി ചെയർമാന്റെ കഴിഞ്ഞ പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് ചെയർമാനായി തെരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതി ആകാനുള്ള പ്രായം മുപ്പത്തി അഞ്ചു വയസ്സാണ് ഉപരാഷ്ട്രപതി മുപ്പത്തി അഞ്ചു വയസ്സാണ് അപ്പൊ ഡെപ്യൂട്ടി ചെയർമാൻ ആകാനുള്ള പ്രായം എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ പലരും അത് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് രാജ്യസഭ ചെയർമാൻ ആണെന്ന് കരുതി പലപ്പോഴും മുപ്പത്തഞ്ചിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയിലെ ഒരു ആ ആരംഗത്തെ ഡെപ്യൂട്ടി ചെയർമാനായി തെരഞ്ഞെടുക്കുന്നതാണ് അപ്പൊ രാജ്യസഭയിലേക്കുള്ള അതേ പ്രായം തന്നെ മുപ്പത് തന്നെയാണ് ഡെപ്യൂട്ടി ചെയർമാൻ ആകാനുള്ള പ്രായവും എന്ന് പറയുന്നത് മുപ്പത് മുപ്പത് വയസ്സാണ് രാജ്യസഭയിലേക്കുള്ള അതേ മത്സരിക്കാൻ അതേ പ്രായം തന്നെയാണ് ഇവിടെയും വേണ്ടതെന്ന് മനസ്സിലാക്കുക ഇനി പതിനാലാമത്തെ രാജ്യസഭാ ചെയർമാൻ ആരാണ് അത് ജഗ്ദീപ് ധൻഗർ ആണ് പതിനാലാമത്തെ രാജ്യസഭാ ആണ് ജഗ്ദീപ് ധൻഗർ എന്ന് പറയുന്നത് ജഗ്ദീപ് ധൻഗർ നിലവിലെ രാജ്യസഭാ ചെയർമാനാണ് മുൻപ് ആരായിരുന്നു നമ്മുടെ ആരായിരുന്നു വെങ്കയ്യ നായിഡു ആണ് നമ്മുടെ മുൻപത്തെ ചെയർമാൻ അപ്പോൾ പതിനാലാമത്തെ ജഗ്ദീപ് ധൻഗർ ആണ് പതിമൂന്നാമത്തത് വെങ്കയ്യ നായിഡു വെങ്കയ്യ നായിഡു ആയിരുന്നു പതിമൂന്നാമത്തത് വെങ്കയ്യ നായിഡു ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആദ്യത്തേത് രാധാകൃഷ്ണൻ ആദ്യത്തേത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പൊ രാജ്യസഭയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഫാദർ ഓഫ് രാജ്യസഭ ചോദിച്ചാൽ അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കുക ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പതിമൂന്നാമത് വെങ്കയ്യ നായിഡു നിലവിൽ പതിനാലാമത്തത് രാജ്യസഭാ ചെയർമാനായ ആയിരിക്കുന്നത് ജഗ്ദീപ് ധൻഗർ എന്നാൽ നിലവിലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് ഹരിവംശ് നാരായൺ സിംഗ് ആണ് നിലവിലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ഹരിവംശ് നാരായൺ സിംഗ് ചെയർമാൻ ജഗ്ദീപ് ധനികർ ഉപരാഷ്ട്രപതി ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ് എന്ന് കൂടി പഠിച്ചു വെക്കുക രാജ്യസഭയുടെ പിതാവ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇനി രാജ്യസഭാംഗം രാജിക്കത്ത് നൽകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ രാജ്യസഭ ചെയർമാൻ ആണ് രാജ്യസഭാംഗം രാജിക്കത്ത് നൽകുന്നത് രാജ്യസഭയുടെ ചെയർമാൻ ആണ് എന്ന് മനസ്സിലാക്കുക ഇനി ഈ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി അത് സർദാർ കെ എം പണിക്കറാണ് സർദാർ കെ എം പണിക്കർ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ചാൾസ് ഡയസുമാണ് ചാൾസ് ഡയസുമാണ് രാജ്യസഭയിലേക്ക് സർദാർ കെ എം പണിക്കറാണ് ആരാണ് നിലവിലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഗാർഗെയാണ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഗാർഗെ എന്ന് മനസ്സിലാക്കുക മല്ലികാർജ്ജുന ഗാർഗെ ലോക്സഭയിലാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത് ഇനി നമ്മൾ എൻ സി ആർ ടിയിലേക്ക് കിടക്കുകയാണ് എൻ സി ആർ ടി നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ് രാജ്യസഭ പാർലമെന്റിന്റെ ഇരുസഭകളിലേക്കുമുള്ള പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമാണ് രാജ്യസഭ വ്യത്യസ്തമാണ് അതായത് പാർലമെന്റിലെ ഇരുസഭകളിലേക്കുമുള്ള പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനം വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുക രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു അപ്പൊ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭ ചോദിച്ചാലേതാണ് അത് രാജ്യസഭയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് രാജ്യസഭ രാജ്യസഭയിലേക്ക് പരോക്ഷമായ തെരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് പ്രത്യക്ഷമല്ല പരോക്ഷമായ തെരഞ്ഞെടുപ്പ് രീതിയിലൂടെ രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു സംസ്ഥാന നിയമസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രതിനിധികൾ അതായത് എം എൽ എ മാർ അവരുടെ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് അതായത് പരോക്ഷമായ ഒരു രീതിയാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് അതായത് സംസ്ഥാന നിയമസഭയിലേക്ക് എന്ത് ചെയ്യും നമ്മൾ കേരളത്തിന്റെ കാര്യമെടുത്താൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും നൂറ്റിനാൽപ്പത് എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്നത് അത് നമ്മൾ നേരിട്ട് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നതാണ് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഈ നൂറ്റിനാൽപ്പത് എം എൽ എമാരും എന്ത് ചെയ്യും അവരുടെ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുന്നത് ഇരുനൂറ്റി നാൽപ്പത് പേരാണ് അതനുസരിച്ചാണ് രാജ്യസഭാ അംഗങ്ങൾ വരുന്നത് രാജ്യസഭാ അംഗങ്ങൾ അത്തരത്തിൽ ഒൻപത് രാജ്യസഭാ അംഗങ്ങളാണ് കേരളത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക ഒൻപതെണ്ണം ഇനി രാജ്യസഭയിലേക്ക് പ്രാതിനിധ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് തത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് രാജ്യസഭാ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് രണ്ട് തത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒന്ന് ഒരു രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രദേശങ്ങൾക്കും അതിന്റെ വലിപ്പമോ ജനസംഖ്യയോ പരിഗണിക്കാതെ തുല്യമായ പ്രാതിനിധ്യം നൽകുക അതാണ് ഒന്നാമത്തെ തത്വം അതായത് ഒരു രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ പ്രദേശങ്ങൾക്കും അതിൻ്റെ വലിപ്പമോ ജനസംഖ്യയോ പരിഗണിക്കാതെ തുല്യമായ പ്രാതിനിധ്യം നൽകുക എന്നതാണ് ഒന്നാമത്തെ തത്വം ഇതിനെ സമതുലിത പ്രാതിനിധ്യം എന്ന് പറയുന്നു ഇതിനെ സമതുലിത പ്രാതിനിധ്യം അതായത് സിമ്മെട്രിക്കൽ റിപ്രസെൻറ്റേഷൻ എന്നാണ് സമതുലിത പ്രാതിനിധ്യം അല്ലെങ്കിൽ സിമ്മെട്രിക്കൽ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നു എന്നാൽ രണ്ടാമത്തെ തത്വം അനുസരിച്ച് സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ പ്രദേശങ്ങളിലെ ജനസംഖ്യക്കനുപാതികമായി രണ്ടാം മണ്ഡലത്തിലേക്കുള്ള പ്രാതിനിധ്യം അനുവദിക്കുന്നു അതായത് സംസ്ഥാനത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനസംഖ്യക്കനുപാതികമായി രണ്ടാം മണ്ഡലത്തിലേക്കുള്ള പ്രാതിനിധ്യം അനുവദിക്കുന്നു ഇത് കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളെ രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇതാണ് അതായത് ജനസംഖ്യക്കനുസരിച്ച് എന്താണ് ഇതാണോ പ്രദേശം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ അവർക്ക് കൂടുതൽ അംഗങ്ങളെ രണ്ടാമത്തെ ഈ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും ഇതാണ് രണ്ട് തരത്തിലുള്ള എന്ത് തത്വങ്ങൾ എന്ന് പറയും രണ്ട് തത്വങ്ങൾ ഇതാണ് അമേരിക്കയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും സെനറ്റിൽ തുല്യ പ്രാതിനിധ്യമാണുള്ളത് അമേരിക്കയിലാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും സെനറ്റിലെ തുല്യ പ്രാതിനിധ്യമാണ് ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യത വരുത്തുന്നുണ്ട് അതായത് ഒന്നാമത്തെ തത്വം പോലെ അമേരിക്കയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും സെനറ്റിൽ എന്താണ് തുല്യ പ്രാതിനിധ്യമാണ് ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യത വരുത്തുന്നു ചെറിയ സംസ്ഥാനങ്ങൾക്കും വലിയ സംസ്ഥാനങ്ങൾക്കും തുല്യമായ പ്രാതിനിധ്യം ലഭിക്കുന്നുവെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യയിലെ രാജ്യസഭയിൽ നാം സ്വീകരിച്ച പ്രാതിനിധ്യ സമ്പ്രദായം അമേരിക്കയിൽ നിന്നും വ്യത്യസ്തമാണ് ഓരോ സംസ്ഥാനത്ത് നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണം ഭരണഘടനയുടെ നാലാം പട്ടികയിലാണ് പെടുത്തിരിക്കുന്നത് ഏതാണ് നാലാം പട്ടികയിലാണ് ഓരോ സംസ്ഥാനത്തു നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എണ്ണം ഭരണഘടനയുടെ നാലാം പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത് അമേരിക്കയിൽ നിലനിൽക്കുന്ന തുല്യ പ്രാതിനിധ്യം എന്ന വ്യവസ്ഥ നാം രാജ്യസഭയിൽ പിന്തുടരുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം ജന ജനങ്ങളുള്ള ഉത്തർപ്രദേശിനും കേവലം ആറ് പോയിന്റ് ഒന്ന് പത്ത് ലക്ഷം ജനങ്ങളുള്ള സിക്കിമിനും തുല്യമായ പ്രാതിനിധ്യം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഒരു വ്യത്യസ്തത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ അത്തരം വിവേചനങ്ങൾ തടയുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ തടയാൻ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ അശ്രാന്ത പരിശ്രമം തന്നെ അല്ലെങ്കിൽ ആ ഒരു ശ്രമം ഇത് ശ്രദ്ധ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യയിൽ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന പ്രാതിനിധ്യങ്ങളെക്കാൾ കൂടുതൽ പ്രാതി പ്രതിനിധികളെ ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും അതായത് ഇന്ത്യയിൽ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിനിധികളുണ്ട് അല്ലെങ്കിൽ രാജ്യസഭാ അംഗങ്ങളുണ്ട് അവരെക്കാൾ കൂടുതൽ പ്രതിനിധികൾ ലഭിക്കുക ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്കായിരിക്കും ഇത് കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിന് മുപ്പത്തിയൊന്ന് അംഗങ്ങളെ രാജ്യസഭയിലേക്ക് അയക്കാൻ സാധിക്കുമ്പോൾ വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള സിക്കിമിന് ഒരു സീറ്റ് മാത്രമേ രാജ്യസഭയിൽ ഉണ്ടാവുകയുള്ളൂ അതാണ് അതായത് ഉത്തർപ്രദേശിന് മുപ്പത്തി ഒന്ന് സീറ്റും സിക്കിമിന് എത്രയാണ് ഒരു സീറ്റുമാണ് കാരണം അത്രയേറെ ജനസംഖ്യയിലുള്ള വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി രാജ്യസഭയിലെ അംഗങ്ങളെ ആറു വർഷ കാലയളവിലേക്ക് തിരഞ്ഞെടുക്കുന്നു ആറു വർഷ കാലയളവിലാണ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അംഗങ്ങൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട് അത് ഇമ്പോർട്ടന്റ് ആണെ സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കും അതായത് ഒരു രാജ്യസഭാ അംഗങ്ങൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട് ഏതാണ് തന്നിരിക്കുന്ന നാലാളം തരും അതിലേതാണ് തെറ്റാന്നുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കുക അംഗങ്ങൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട് രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളുടെയും കാലാവധി പൂർത്തിയാകുന്നത് ഒരേ സമയത്തല്ല അടുത്തൊരു പരീക്ഷയിൽ ചോദിക്കാൻ ഈ പറയുന്ന ഈ ഒരു പാരഗ്രാഫ് ഒന്ന് ചോദ്യം വരാം താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് രാജ്യസഭയിലെ അംഗങ്ങളെ ആറു വർഷ കാലയളവിലേക്ക് തിരഞ്ഞെടുക്കുന്നു രണ്ട് അംഗങ്ങൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട് മൂന്ന് രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളുടെയും കാലാവധി പൂർത്തിയാകുന്നത് ഒരേ സമയത്താണ് ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും രാജ്യസഭയിലെ കാലാവധി പൂർത്തീകരിച്ച് മൂന്നിലൊന്നംഗങ്ങൾ പിരിഞ്ഞു പോവുകയും ആ ഒഴിവിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു ഏതാണ് തെറ്റ് മൂന്നാമത്തെ പ്രസ്താവനയാണ് രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളുടെയും കാലാവധി പൂർത്തിയാകുന്ന ഒരേ സമയത്താണ് എന്നല്ല ഒരേ സമയത്തല്ല എന്നതാണ് അതാണ് ശരിയായത് കാരണം രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളുടെയും കാലാവധി പൂർത്തിയാകുന്നത് ഒരേ സമയത്തല്ല കാരണം ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും രാജ്യസഭയിലെ കാലാവധി പൂർത്തീകരിച്ച് മൂന്നിൽ ഒന്ന് അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും ആ ഒഴിവിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു അതാണ് അവിടുത്തെ പ്രധാന പോയിന്റ് അത് അങ്ങനെ തന്നെ പാരഗ്രാഫ് ചോദിക്കാം പഠിച്ചു വെക്കുക ഇനി ഈ കാരണത്താൽ രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടാറില്ല അതുകൊണ്ടെന്നാ ഇത്തരത്തിലുള്ളൊരു കാരണം കൊണ്ട് രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടാറില്ല അതിനാലാണ് ഇതിനെ പാർലമെന്റിന്റെ സ്ഥിരം സഭ എന്ന് വിളിക്കുന്നു അതിനാൽ ഇതിനെ രാജ്യസഭയെ പാർലമെന്റിന്റെ സ്ഥിരം സഭ എന്നാണ് വിളിക്കപ്പെടുന്നത് സ്ഥിരം സഭ ലോക്സഭ പിരിച്ചുവിടുകയും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പോലും രാജ്യസഭ വിളിച്ചുകൂട്ടാനും അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇതുമൂലം സാധിക്കുന്നു അതായത് ലോക്സഭ പിരിച്ചുവിടുകയും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതായത് ലോക്സഭ പിരിച്ചുവിട്ടു പുതിയ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ നടന്നിട്ടുമില്ല ഈ സാഹചര്യങ്ങളിൽ പോലും രാജ്യസഭ വിളിച്ചുകൂട്ടാനും അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇതുമൂലം സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഇതുമൂലം സാധിക്കുന്നു രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ കൂടാതെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുണ്ട് സാഹിത്യം കല സാമൂഹ്യ സേവനം സയൻസ് തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികളിൽ നിന്നും പന്ത്രണ്ട് അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് രാജ് പന്ത്രണ്ട് അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കുക രാജ്യസഭയുടെ അധികാരങ്ങളും ലോക്സഭയുടെ അധികാരങ്ങളും തന്നിട്ടുണ്ട് ആദ്യം നമുക്ക് രാജ്യസഭയുടെ അധികാരങ്ങൾ നോക്കാം ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധന ബില്ലുകൾക്ക് ഭേദഗതി നിർദ്ദേശിക്കുകയും ചെയ്യുക അതായത് ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കും ധന ബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈയ്യെടുക്കുന്നത് രാജ്യസഭയാണ് കാരണം രാജ്യസഭയുടെ ചെയർമാനാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈയ്യെടുക്കുന്നത് രാജ്യസഭയാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിന് നൽകാൻ കഴിയുന്ന രാജ്യസഭയ്ക്കാണ് അതായത് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത് കാരണം സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് രാജ്യസഭ അതുകൊണ്ട് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിന് നൽകാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ് എന്നുകൂടെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി ലോക്സഭ നോക്കാം യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നു യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും സംസ്ഥാന ലിസ്റ്റില് ചെയ്യാൻ പറ്റില്ല കാരണം അത് യൂണിയൻ രാജ്യസഭയുടെ അധികാരമാണ് ധന ധനധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു നികുതി ചുമത്തൽ വാർഷിക സാമ്പത്തിക കണക്കുകൾ ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു ചോദ്യങ്ങൾ ഉപചോദ്യങ്ങൾ തീരുമാനങ്ങൾ പ്രമേയങ്ങൾ അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവയുടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു ഭരണഘടന ഭേദഗതി ചെയ്യുന്നു ഓക്കെ രാഷ്ട്ര അതായത് ഭേദഗതി ചെയ്യുന്നു അംഗീകരിക്കുന്നത് അംഗീകരിക്കുക എന്നുള്ളത് രാജ്യസഭയും ചെയ് അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ഹൈക്കോടതി വരെ നീക്കം ചെയ്യുന്നു കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവരുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നു ഇത്രയും ആ ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട് ഇനി രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ചും നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പെഷ്യൽ പവേഴ്സ് ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് അതായത് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനപരമായ ഒരു സംവിധാനമാണ് രാജ്യസഭ എന്ന് പറഞ്ഞല്ലോ നമ്മൾ അതായത് സംസ്ഥാനങ്ങൾക്കാണ് പ്രാതിനിധ്യം നൽകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് രാജ്യസഭ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കുകയാണ് അതിന്റെ ലക്ഷ്യം അതായത് ഒന്നാമത് പറയുക സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കുകയാണ് ആയതിനാൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും നിർബന്ധമായും രാജ്യസഭയുടെ പരിഗണനക്കും അംഗീകാരത്തിനും വിട്ടിരിക്കണം അതായത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും നിർബന്ധമായും എന്ത് ചെയ്യണം രാജ്യസഭയുടെ പരിഗണനക്കും അംഗീകാരത്തിനും വിട്ടിരിക്കണം അതുപോലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം സംസ്ഥാന നിയമസഭയ്ക്ക് മാത്രം നിയമം നിർമ്മിക്കാൻ പറ്റുന്നത് അതായത് സംസ്ഥാന നിയമസഭയ്ക്ക് മാത്രം നിയമം നിർമ്മിക്കാൻ പറ്റുന്ന സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ പാർലമെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം അനിവാര്യമാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു പോയിന്റ് ആണ് അതായത് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയം അതായത് സംസ്ഥാന ലിസ്റ്റിൽ ഒരുപാട് വിഷയങ്ങൾ അതിൽപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭയ്ക്ക് മാത്രം നിയമം നിർമ്മിക്കാൻ പറ്റുന്നത് ആണെങ്കിൽ നമ്മുടെ പോലീസിന്റെ എടുക്കാണെങ്കിൽ ഏർ അതൊരു നിയമിക്കാറുണ്ട് രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ പാർലമെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം അനിവാര്യമാണ് രാജ്യസഭയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ അതാണ് പ്രതിപക്ഷത്തിന് രാജ്യസഭയുടെ മേലധികാരം ഉണ്ടെങ്കിൽ അത് പലപ്പോഴും ലോക്സഭയ്ക്ക് മാറ്റാൻ കൊണ്ടുവരാൻ പറ്റാത്തത് അത് മനസ്സിലാക്കുക ഈ വ്യവസ്ഥ രാജ്യസഭയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു ഇത്തരത്തിലൊരു വ്യവസ്ഥ രാജ്യസഭയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ നമ്മുടെ അനുഭവത്തിൽ രാജ്യസഭാംഗങ്ങൾ സ്വന്തം സംസ്ഥാനത്തോടുള്ളതിനേക്കാൾ കൂറ് സ്വന്തം രാഷ്ട്രീയ കക്ഷിയോട് പുലർത്തുന്നതായിട്ടാണ് കാണാവുന്നത് അത് രാഷ്ട്രീയമാണ് നമുക്ക് ആവശ്യമില്ല ലോക്സഭയ്ക്ക് മാത്രമായും ചില അധികാരങ്ങളുണ്ട് നോക്ക ലോക്സഭയ്ക്ക് മാത്രമായുള്ള അധികാരങ്ങളുണ്ട് അതായത് ധനവില്ലുകൾക്ക് തുടക്കം കുറിക്കാനോ നിരാകരിക്കുവാനോ ഭേദഗതി വരുത്തുവാനോ രാജ്യസഭയ്ക്ക് അധികാരങ്ങളില്ല അതായത് ലോക്സഭയ്ക്ക് മാത്രമായിട്ടുള്ള അധികാരങ്ങളാണിത് ധനവില്ലുകൾക്ക് തുടക്കം കുറിക്കാൻ ഒരിക്കലും രാജ്യസഭയ്ക്ക് പറ്റില്ല അത് നിരാകരിക്കാൻ പറ്റില്ല ഭേദഗതി വരുത്താൻ പറ്റില്ല ഇത് ഇതിന്റെ ഉത്തര ആർക്കാണ് അധികാരം ലോക്സഭയ്ക്കാണ് ലോക്സഭയ്ക്കാണ് അപ്പൊ ഇതിന് എന്താണ് ഭേദഗതി വരുത്താൻ നിർദ്ദേശം കൊടുക്കാൻ അത്രയേ ഉള്ളൂ അത് അംഗീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭയാണ് അതിനുള്ള അധികാരം ലോക്സഭയ്ക്കാണ് ഇനി മന്ത്രിസഭയ്ക്ക് ആരോടാണ് കൂറുള്ളത് അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളത് ലോക്സഭയോട് മാത്രമാണ് രാജ്യസഭയോടല്ല മന്ത്രിസഭയ്ക്ക് ലോക്സഭയോട് മാത്രമായിരിക്കും ഉത്തരവാദിത്തം രാജ്യസഭയോടില്ല ആയതിനാൽ രാജ്യസഭയ്ക്ക് ഗവൺമെന്റിനെ വിമർശിക്കുവാനല്ലാതെ നീക്കം ചെയ്യുവാൻ കഴിയില്ല അതായത് ഉത്തരവാദിത്തം ലോക്സഭയോട് മാത്രമാണ് അതുകൊണ്ട് രാജ്യസഭയ്ക്ക് ഒരിക്കലും ഗവൺമെന്റിനെ വിമർശിക്കാം എന്നല്ലാതെ ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ സാധിക്കില്ല ഇതിനുള്ള കാരണം എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ എന്താണ് കൃത്യമായിട്ട് അറിയാലോ രാജ്യസഭാ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളാണ് എം എൽ എ അല്ലാതെ ജനങ്ങൾ നേരിട്ടല്ല ആയതിനാൽ തന്നെ ഭരണഘടന രാജ്യസഭയ്ക്ക് ചില അധികാരങ്ങൾ നൽകിയിട്ടില്ല എന്ന് കൂടെ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ജനാധിപത്യ വ്യവസ്ഥയിൽ അന്തിമ അധികാരമാർക്കാണ് ജനങ്ങൾക്കാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ജനാധിപത്യ വ്യവസ്ഥയിൽ അന്തിമ അധികാരമാർക്കാണ് ജനങ്ങൾക്കാണ് ആയതിനാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്കാണ് ഗവൺമെന്റിനെ പുറത്താക്കാനും സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിക്കാനുമുള്ള അധികാരമുള്ളത് ഓക്കെ അതായത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ ഒരു രാജ്യത്തെ അന്തിമ അധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ് ആയതിനാൽ ജനങ്ങളെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്ക് മാത്രമേ ഗവൺമെന്റിനെ പുറത്താക്കാനും സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രിക്കുവാനുള്ള അധികാരമുള്ളത് അതാണ് ഇവിടെ എന്താണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് അതായത് ധനബില്ലുകൾക്ക് തുടക്കം കുറിക്കാനോ നിരാകരിക്കാനോ ഭേദഗതി വരുത്താനോ അധികാരമില്ലാത്തത് രണ്ടാമത്തത് എന്താണ് ഗവൺമെന്റിനെ പുറത്താക്കാൻ അതായത് ഉത്തരവാദിത്വ ലോക്സഭയാണോ അതുകൊണ്ട് പുറത്താക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു ഇനി ആരാണ് ഖജനാവ് നിയന്ത്രിക്കുന്നത് ഖജനാവ് നിയന്ത്രിക്കുന്നത് ലോക്സഭയാണ് ഓക്കെ അങ്ങനെയെങ്കിൽ ഇത് തന്നെ ആയിരിക്കും കൂടുതൽ അധികാരമുള്ള സഭ അപ്പ കൂടുതൽ അധികാരമുള്ള സഭ എന്ന് പറയുന്നത് ലോക്സഭ തന്നെയായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഗജനാബ് നിയന്ത്രിക്കുന്നത് ലോക്സഭയാണ് അങ്ങനെയാണെങ്കിൽ ഇതുതന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ അധികാരമുള്ള സഭയും സഭയും എന്ന് ഇവിടെ പറയുന്നത് എന്നാൽ ധനേതര ബില്ലുകൾ പാസാക്കൽ ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ എംപീച്ച്മെന്റ് ഉപരാഷ്ട്രപതിയെ പുറത്താക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യ അധികാരമാണുള്ളത് എന്നാൽ ധന ബില്ലുകൾ അതായത് ധന ബില്ലുകൾ അല്ലാത്ത മറ്റു ബില്ലുകൾ അത് അത് പാസ്സാക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ഉപരാഷ്ട്രപതിയെ പുറത്താക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യ അധികാരമാണുള്ളത് തുല്യ അധികാരമാണുള്ളത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് പ്രധാനമായും നമുക്ക് രാജ്യസഭയുമായി ബന്ധപ്പെട്ട വസ്തുതകളെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ് പി ഡി എഫ് നമ്മൾ ക്ലാസ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൃത്യമായി പഠിക്കുക ഇവിടെ നിന്ന് നമുക്ക് ഒരു മാർക്ക് പോലും കളയാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ സേഫ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി ഉൾപ്പെടെ നാനൂറ്റി മുപ്പത്തി ഒൻപത് തസ്തികകളിലേക്ക് പുതിയ വിജ്ഞാപനം വരികയാണ് അപ്പോൾ അത് ഏകദേശം വിജ്ഞാപനമൊക്കെ തയ്യാറായി ഇരിക്കുകയാണ് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കൊ നമ്മുടെ വിജ്ഞാപനം നമ്മുടെ മുന്നിലേക്ക് വരും അപ്പം അതിൻ്റെ ക്ലാസുകളൊക്കെ ഓൾറെഡി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും അതിൽ ഓഡിയോ ക്ലാസുകളും വീഡിയോ ക്ലാസുകളും നമുക്ക് ലഭിക്കും സ്പെഷ്യൽ പി ഡി എഫ് നോട്ടുകൾ നമ്മുടെ തന്നെ പി ഡി എഫ് നോട്ടുകൾ ഇത്തരത്തിലുള്ളത് ലഭിക്കും എസ് സി ആർ ടി ക്ലാസുകൾ ലഭിക്കും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഏറ്റവും മികച്ച ക്ലാസുകൾ ഏറ്റവും കൂടുതൽ അവേഴ്സ് ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കും പി വൈ ക്യു എക്സ്പ്ലനേഷൻ ഉണ്ട് മോക്ക് ടെക്സ് എക്സാമിനോട് അടുപ്പിച്ച് മോക്ക് ടെസ്റ്റുകൾ എന്നിങ്ങനെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതും വെറും അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്ക് വെറും അഞ്ഞൂറ്റി നാൽപ്പത് രൂപ അതായത് എപ്പോഴാണ് എക്സാം നടക്കുന്നത് ആ എക്സാമിന്റെ അന്ന് വരെ നിങ്ങൾക്ക് പിന്നെ ക്ലാസ്സുകൾ ലഭിക്കും അന്ന് വരെയുള്ള ഫീസാണ് ആകെ അഞ്ഞൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതാ ഈ കാണുന്ന സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന ഈ ഒരു നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് അഡ്മിഷൻ എടുക്കുകയോ ചെയ്യാം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും ക്ലാസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ക്ലാസുകൾ ലഭിക്കും ചില ദിവസങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് തന്നെയായിരിക്കും ഓക്കെ എക്സാമിന് മുമ്പ് ഭൂരിഭാഗം ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും എന്ന് കൂടി പറയുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ വഴി നമ്മൾ വ്യത്യസ്തമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുണ്ട് ക്ലാസുകൾ ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ പി എസ് സി അപ്ഡേഷൻ റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റൊക്കെ വിശകലനങ്ങൾ കട്ട് ഓഫ് മാർക്ക് പ്രൊഡിക്ഷൻ ഒക്കെ അടക്കമുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്പോട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള പരീക്ഷകളും മറ്റുമൊക്കെ എഴുതാനോ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ബൈ